നമസ്കാരം. കസ്റ്റംസിന്റെ കസ്റ്റഡിയിൽ ആകെ തളർന്ന് വെള്ളം കുടിക്കുകയാണ് ശിവശങ്കർ എന്ന യേസുകാരൻ. സ്വർണ്ണക്കടത്ത് കേസിൽ എം ശിവശങ്കറിനെ 5 ദിവസത്തെ കസ്റ്റംസ് കസ്റ്റഡിയിലായിരുന്നു കോടതി വിട്ടത്. നിർണായകമായ പല വിവരങ്ങളും ശിവശങ്കറിൽ നിന്ന് കിട്ടുമെന്നും പ്രതീക്ഷിച്ചു. എന്നാൽ ഇപ്പോൾ ചോദ്യം ചെയ്യൽ പുരോഗമിക്കുമ്പോൾ ശിവശങ്കറിന് ക്ഷീണവും ഒപ്പം നടുവേദനയുമാണ്. ഒന്ന് കടുപ്പിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ ശിവശങ്കർ നടുവേദനയാണെന്ന് പറയും. അതായത് ശിവശങ്കർ കാരണം കസ്റ്റംസും കുറച്ച് വെള്ളം കുടിക്കുന്നുണ്ട്. സ്വർണ്ണക്കടത്ത് ശിവശങ്കർ നേരത്തെ അറിഞ്ഞിരുന്നു എന്ന സ്വപ്നയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലായിരുന്നു കസ്റ്റംസ് ശിവശങ്കറുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയത്. എന്നാൽ ചോദ്യം ചെയ്യലിൽ ശിവശങ്കർ ഇത് സമ്മതിച്ചുമില്ല. വാട്സപ്പ് ചാറ്റ് അടക്കമുള്ള ഡിജിറ്റൽ തെളിവുകൾ കൂടി നിരത്തിയാണ് കസ്റ്റംസിന്റെ ചോദ്യം ചെയ്യൽ. 30-ാം തീയതി വരെയാണ് കസ്റ്റംസിന് ശിവശങ്കറിനെ ചോദ്യം ചെയ്യാൻ സാധിക്കുക. എൻഫോഴ്സ്മെന്റ് രജിസ്റ്റർ ചെയ്ത കേസിൽ റിമാൻഡിൽ കഴിയുന്ന ശിവശങ്കറിനെ കഴിഞ്ഞ ദിവസം കോടതി കസ്റ്റംസ് കസ്റ്റഡിയിൽ വിടുകയായിരുന്നു. എം ശിവശങ്കറിന്റെ ബന്ധുക്കളെ വീഡിയോ കോൾ ചെയ്യാൻ കോടതി അനുമതി നൽകിയിരുന്നു. ഒപ്പം ജയിലിൽ ശിവശങ്കറിന് പേനയും പേപ്പറും നൽകണമെന്നും കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. കസ്റ്റംസ് കസ്റ്റഡിക്ക് ശേഷം തിരികെ ജയിലിൽ എത്തുമ്പോൾ ഇവ അനുവദിക്കും. പേനയും പേപ്പറും വീഡിയോ കോളും എന്തിനാണ് എന്ന സംശയം അന്വേഷണ ഏജൻസിക്കുമുണ്ട്. എങ്കിലും കോടതി പറഞ്ഞതുകൊണ്ട് അത് എത്തിച്ച് നൽകും. അന്വേഷണ ഏജൻസികളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കോടതിയെ ബോധിപ്പിക്കാനുള്ള തന്ത്രമായിട്ടായിരിക്കാം ഇത് എന്നും അന്വേഷണ ഉദ്യോഗസ്ഥർ സംശയിക്കുന്നുണ്ട്. കസ്റ്റഡി കാലാവധി തീർന്ന് തിരികെ കാക്കനാട് ജില്ലാ ജയിലിൽ എത്തുമ്പോഴായിരിക്കും ശിവശങ്കറിന് വീഡിയോ കോളിനുള്ള അനുവാദം ലഭിക്കുക. ഭാര്യ, മകൻ, അച്ഛൻ എന്നിവരെ വിളിക്കാനാണ് അനുമതി നൽകിയത്. സഹോദരങ്ങൾക്കും അഭിഭാഷകനും ജയിലിൽ സന്ദർശനവും അനുവദിച്ചിട്ടുണ്ട്. ആഴ്ചയിൽ 3 ദിവസം സഹോദരന്മാരായ നാരായണൻ, ഉണ്ണികൃഷ്ണൻ, അനന്തരവൻ, ആനന്ദകൃഷ്ണൻ എന്നിവരെ ജയിലിൽ നേരിട്ട് കണ്ട് സംസാരിക്കാൻ കോടതി അനുവാദം നൽകിയിട്ടുണ്ട്. ഈ കൂടിക്കാഴ്ച 1 മണിക്കൂറിൽ കവിയരുത്. അതായത് 1 മണിക്കൂർ വരെ കൂടിക്കാഴ്ച നീണ്ടുപോകാം. മുഖ്യമന്ത്രിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി ശിവശങ്കറെ 10 ദിവസം കസ്റ്റഡിയിൽ വേണമെന്നായിരുന്നു കസ്റ്റംസ് ആവശ്യപ്പെട്ടത്. എന്നാൽ 5 ദിവസത്തെ കസ്റ്റഡി അനുവദിച്ചു. ശിവശങ്കറിന്റെ ഫോൺ പിടിച്ചെടുത്തതും കസ്റ്റംസ് തന്നെയാണ്. മുഖ്യമന്ത്രിയുടെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി CM രവീന്ദ്രൻ ഇന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് മുന്നിൽ ഹാജരാകേണ്ടതായിരുന്നു. എന്നാൽ കോവിഡാനന്തര പ്രശ്നം പറഞ്ഞ് അദ്ദേഹം ഒഴിവായി. എന്നാൽ ഇതിൽ ED ഗൂഢാലോചന കാണുന്നുണ്ട്. ഈ മാസം 6 എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഹാജരാകാൻ നോട്ടീസ് നൽകിയപ്പോഴും ആരോഗ്യ പ്രശ്നങ്ങളായിരുന്നു രവീന്ദ്രൻ കാരണമായി പറഞ്ഞത്. അന്ന് കോവിഡ് പോസിറ്റീവായി എന്ന് പറഞ്ഞുവെങ്കിലും ഇന്ന് കോവിഡാനന്തര പ്രശ്നങ്ങളാണ് എന്നാണ് പറയുന്നത്. ഇങ്ങനെ തുടർച്ചയായി ഹാജരാകാത്തത് തന്ത്രമാണ് എന്ന് ED വിലയിരുത്തലുണ്ട്. ശിവശങ്കർ ED കസ്റ്റഡിയിലുള്ള സമയത്താണ് ആദ്യം ചോദ്യം ചെയ്യലിനും വിളിപ്പിച്ചത്. അന്ന് കോവിഡ് പോസിറ്റീവാണ് എന്ന് അന്വേഷണ ഏജൻസി അറിയിച്ചിട്ടുണ്ട്. രവീന്ദ്രനെയും ശിവശങ്കറേയും ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യാനുള്ള അവസരമാണ് അന്ന് ED നഷ്ടമായത്. ഇരുവരെയും ഒരുമിച്ച് ചോദ്യം ചെയ്താൽ പല കാര്യങ്ങളിലും വ്യക്തത വരും. അത് നിർണായകവുമാണ്. പൊതുവെ ചോദ്യം ചെയ്യലുകളോട് സഹകരിക്കാത്ത വ്യക്തിയാണ് ശിവശങ്കർ. ഇരുവരും ഒരുമിച്ച് ഒരേ സ്ഥലത്തുള്ളപ്പോൾ ഒഴിഞ്ഞു മാറൽ അത്ര എളുപ്പവുമല്ല. അടുത്ത മാസം 2 ശിവശങ്കറിന്റെ ജാമ്യാപേക്ഷ കോടതി പരിഗണിക്കുന്നുണ്ട്. അതിനു മുൻപ് രവീന്ദ്രനെ ചോദ്യം ചെയ്യണം എന്ന നിർബന്ധം ED ഇവർ തമ്മിലുള്ള ആശയവിനിമയങ്ങളുടെ ഡിജിറ്റൽ രേഖകൾ അടക്കം ED ശേഖരിച്ചു വച്ചിട്ടുണ്ട്. രവീന്ദ്രനിൽ നിന്ന് കിട്ടുന്ന വിവരങ്ങൾ ശിവശങ്കറിന്റെ ജാമ്യത്തിന് തടസ്സവുമാകും. അതുകൊണ്ട് പരസ്പരം അറിഞ്ഞുകൊണ്ടുള്ള ഒരു കള്ളക്കളിയാണോ നടക്കുന്നത് എന്ന സംശയം അന്വേഷണ ഉദ്യോഗസ്ഥർക്കുണ്ട്.